Hi friends, welcome to 3.0. In the next video, we will see how to solve the rubicscube in a video. Hi friends, this is 3x3 cube. We will solve the rubicscube. First layer, second layer, नमले साधा पोरत तरने याने last layer ले उरु नाली equation नमले उपयोग करन्दे. अपन इधर नमक आधियों को अंदर dissolve जाया. अपन friends नमले इधर dissolve जाये दितुन्दे. ये नमक एक color नमले face आये डका. नानी पर face आये डकुन्दे नीले याने. अपन नमक इन्हीं इधर एक plus रूपम डकना. അപ്പൊ ഇനി ഇവിടെ നമ്മൾ നീല ഇവിടെ മഞ്ഞയാണ് കിട്ടുന്നത്. അപ്പോ ഇതിന്റെ നടുവിൽ വരുന്നത് നീല മഞ്ഞ എന്താകും. അപ്പോ ആ നീല മഞ്ഞ എന്നത് എവിടെയാണെന്ന് നോക്കാം. നീല മഞ്ഞ ഇവിടെയുണ്ട്. ഇത് നമുക്ക് അവിടേക്ക് എത്തിക്കാം. ഇത് എത്തിക്കാം. ഇതുപോലെ നാല് ഭാഗത്തും നമ്മൾ ചെയ്തെടുക്കുക. അടുത്തത് ഇവിടെ നീല ചുവപ്പാണ് വരിക. നീല ചുവപ്പ് എവിടെയാണ് നോക്കാം. നീല ചുവപ്പ് ഇവിടെ ഉണ്ട്. ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഇവിടെ നീല വെള്ളയാണ്. അത് എവിടെ നോക്കാം. നീല വെള്ള ഇവിടെ ഉണ്ട്. അപ്പൊ നീല വെള്ള നമുക്ക് അവിടെ എത്തിക്കുന്നതിലൂടെ നമുക്ക് ഒരു മുക്കാ ഭാഗം പ്ലസ് ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇവിടെ തെറ്റിയിട്ടുണ്ട്. ആ മുക്കാ ഭാഗം പ്ലസ് ആയി ലഭിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ അവസാനമായി പ്ലസ്സിൽ കിട്ടാനുള്ളത് നീല ഓറഞ്ച് എന്നതാണ്. അപ്പൊ നീല ഓറഞ്ച് ഇവിടെയുണ്ട്. ഇത് നമുക്ക് അവിടെ എത്തിക്കാം. അപ്പോ നീല ഓറഞ്ച് അത് അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് പ്ലസ് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഫസ്റ്റ് ലെയറിൽ ചെയ്യാനുള്ളത് കോർണർ ഇതാക്കുക എന്നുള്ളതാണ്. അപ്പൊ കോർണർ ഇതാക്കാൻ വേണ്ടിട്ട് അത് നമ്മൾ അടിയിൽ നിന്ന് ഇതെടുക്കുക. അപ്പൊ അടിയിൽ എവിടെയാണ് ഇങ്ങനെ നീല കിട്ടുന്നത് നോക്കാം. ഇവിടെയാണോ ഇവിടെയാണോ? ഇവിടെയാണ്. ഇവിടെ ആകുമ്പോൾ ഇത് മഞ്ഞ ഓറഞ്ച് ഇത് ഏത് പൊസിഷനിലാണ് വരിക നോക്കാം. ഇത് ഈ പൊസിഷനിലാണ് വരിക. ഇവിടേക്കാണ് വരിക. അപ്പൊ ഇതൊന്ന് വലത്തിട്ട് തിരിച്ചിട്ട് ഇവിടുന്ന് ഒന്ന് താത്തി ഇവിടുന്ന് ശരിയാക്കുന്നതിലൂടെ അത് ശരിയായി. ഇതുപോലെ നമ്മൾ നാല് ഭാഗവും ശരിയാക്കുക. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ നാല് കോർണർ സെറ്റ് ആക്കിണ്ട്. ഇതോടെ നമ്മുടെ ഫസ്റ്റ് ലെയർ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ നോക്കാം. അപ്പോ നമുക്കിപ്പോ ശരിയാക്കിയ ഭാഗം അത് നമുക്ക് താഴത്ത് പിടിച്ചിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കളർ ഏതാ നോക്കാം. അത് പച്ചയാണ്. അപ്പൊ ഇനി ഇങ്ങനത്തെ സെന്റർ ക്യൂബുകളിൽ പച്ചയില്ലാത്ത ക്യൂബ് സെർച്ച് ചെയ്യാം. ഇതിൽ പച്ചയില്ല. അപ്പൊ ഇത് ചുവപ്പ് വെള്ള. അപ്പൊ ഇത് ചുവപ്പാണ്. അപ്പൊ ഇത് ചുവപ്പിന്റെ ഭാഗത്തേക്ക് എത്തിക്കുക. എന്നിട്ട് ഇത് ഏത് പൊസിഷനിലാണ് വരിക എന്ന് നോക്കുക. ഇത് ഈ പൊസിഷനിലാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ചുവപ്പ് നമ്മൾ എത്തേണ്ടതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതാക്കുക. പിന്നെ എത്തേണ്ടത് ഭാഗത്തു നിന്ന് മുകളിലേക്ക് ആക്കിയിട്ട് പിന്നെ ആദ്യത്തെ മരത്തിനെ നമ്മൾ ചെയ്തത് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ശരിയാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അടിയിൽ ചെയ്തതിൽ ഒരു ക്യൂബ് തെറ്റിയിട്ടുണ്ടാവും. അത് നമ്മൾ ശരിയാക്കുക. അതോടെ ആ ഭാഗം റെഡിയായി. അതേപോലെ അടുത്ത ഭാഗം അങ്ങനത്തെ അടുത്തത് ഇതായി ഇവിടെയുണ്ട് ഓറഞ്ച് മഞ്ഞ. അപ്പോൾ ഓറഞ്ച് അപ്പോൾ ഇവിടെ ഉണ്ട്. ഇനി ഇത് ഇവിടെ ഇത് ഇവിടേക്കാണുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ച് എത്താൻ ഇവിടുന്ന് മുകളിലേക്ക് ആക്കിയിട്ട് ഇത് പഴയ മാതിരി തന്നെ റിപ്പീറ്റ് ചെയ്യുക. അതിലൂടെ അടിയിലൊന്ന് കേടുവന്നിട്ടുണ്ടാവും. അത് ശരിയാക്കുക. അതോടെ അതുപോലെ നമ്മുടെ സെക്കൻഡ് ലെയറിൽ ശരിയാവാനുള്ള എല്ലാ ഭാഗവും ശരിയാക്കുക. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ സെക്കൻഡ് ലെയറും ശരിയായിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായി തേർഡ് ലെയർ ആണ് ശരിയാക്കാനുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ
ഇത് ഡെഡ്ലൈൻ ശരിയാക്കാൻ നാല് ഇക്വേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് എഫ് ആർ ടി ആർ മൈനസ് ടി മൈനസ് എഫ് മൈനസ്, രണ്ട് ആർ ടി ആർ മൈനസ് ടി ആർ ടി ആർ മൈനസ് ടി, മൂന്ന് ടി ആർ ടി മൈനസ് എൽ ടി ആർ മൈനസ് ടി മൈനസ് എൽ മൈനസ്, അവസാനത്തതും നാലാമത്തതുമായത് ആർ മൈനസ് ഡി മൈനസ് ആർ ഡി. ഈ നാല് ഇക്വേഷൻസ് ആണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ അവസാന ലെയർ ശരിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ സെയിം ആയ ഭാഗം നോക്കാം. ഇന്ന് ഇങ്ങനെ സെയിം ലഭിച്ചിട്ടുണ്ട് ഇവരുടെ സെയിം. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ ശരിയായത് നമ്മുടെ ഇടത് ഭാഗത്ത് പിടിച്ചിട്ട് നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ചെയ്യുക, എഫ് ആർ ടി ആർ മൈനസ് ടി മൈനസ് എഫ് മൈനസ്. അപ്പോ ഒരു ലൈൻ ലഭിച്ചിട്ടുണ്ട്. നമ്മൾ ഒന്നും കൂടെ ഈ ഇക്വേഷൻ തന്നെ ചെയ്യുക, എഫ് ആർ ടി ആർ മൈനസ് ടി മൈനസ് എഫ് മൈനസ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മളുള്ള ഇത് ഇപ്പോ എഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, എഫ് മൈനസ് പറഞ്ഞാൽ ഇങ്ങനെ, ആർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ആർ മൈനസ് പറഞ്ഞാൽ ഇങ്ങനെ, എൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, എൽ മൈനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഡി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ഡി മൈനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ടി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, ടി മൈനസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ. ഇത് ആദ്യം പറയേണ്ടതായിരുന്നു. ഇനി നമുക്ക് ഇപ്പൊ ഇത് ഇങ്ങനെ രണ്ട് ഭാഗം ക്ലിയർ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് പ്ലസ് ലഭിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ ശരിയല്ല. പക്ഷെ ഇത് രണ്ടും ശരിയായിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ ശരിയായത് ഒന്ന് നമ്മുടെ വലത് ഭാഗത്തും ഒന്ന് ബാക്കിലും വെച്ചിട്ട് രണ്ടാമത്തേത് നോക്കുക, ആർ ടി ആർ മൈനസ് ടി ആർ ടി ടി ആർ മൈനസ് ടി. ഇതോടെ നമ്മുടെ പ്ലസ് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ചെയ്യാൻ അവസാനമായി കോർണർ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പൊ കോർണറിൽ ഏതെങ്കിലും അതിന്റെ പൊസിഷനിൽ എത്തിയിട്ടുണ്ടോ നോക്കാം. ഇത് പൊസിഷനിൽ എത്തിയിട്ടില്ല, ഇത് എത്തിയിട്ടില്ല, ഇത് എത്തിയിട്ടില്ല, ഇത് എത്തിയിട്ടുണ്ട്. ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്യാനേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മുടെ വലത് ഭാഗത്ത് പിടിച്ചിട്ട് മൂന്നാമത്തെ ഇക്വേഷൻ ചെയ്യുക, ടി ആർ ടി മൈനസ് എൽ ടി ആർ മൈനസ് ടി മൈനസ് എൽ മൈനസ്. അപ്പോ അപ്പോ ശരിയായിട്ടില്ല. അപ്പൊ ഒന്നും കൂടെ അതേപോലെ തന്നെ ചെയ്യാം, ടി ആർ ടി മൈനസ് എൽ ടി ആർ മൈനസ് ടി മൈനസ് എൽ മൈനസ്. ഇപ്പോ ഇവിടെ രണ്ടും ശരിയായി. ഇതും അതിന്റെ പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിനി ഒന്ന് തിരിഞ്ഞു കിട്ടാൻ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതും അതുപോലെ തന്നെയാണ്, ഇതൊന്ന് തിരിഞ്ഞു കിട്ടാൻ മാത്രമാണ് ബാക്കിയുള്ളത്. അതിങ്ങനെ ചിലപ്പോൾ മൂന്ന് ഭാഗത്തായിട്ട് വരും, ചിലപ്പോൾ നാല് ഭാഗം ഇങ്ങനെ വരും, അത് പല മോഡലും വരും. ഇപ്പൊ എനിക്ക് ലഭിച്ചിട്ടുള്ളത് ഇതുപോലെയാണ്. അപ്പോ ഇത് ഇങ്ങനെ വന്നത് എങ്ങനെ ശരിയാക്കാന്ന് വെച്ചാൽ, അവസാനത്തെ ഇക്വേഷനായ നമുക്ക് ഒരു കളറ് ഫേസ് വെക്കാം. അപ്പൊ ഞാൻ വെള്ളയാണ് ഫേസ് വെച്ചിട്ടുള്ളത്. അതോടെ നമ്മൾ തണ്ടാമരലിലും നടുവരല് മഞ്ഞയിലും തണ്ടാമരല് വെള്ളയിലും വെക്കുക. ഇത് അവിടുന്ന് മൂവ് ചെയ്യരുത്. ഇനി നമുക്ക് ഇതായിരിക്കും ആർ മൈനസ് ഡി മൈനസ് ആർ ഡി. അപ്പൊ ശരിയാ നോക്കാം, ഇല്ല. അപ്പൊ ഒന്നും പാടും ചെയ്യാം, ആർ മൈനസ് ഡി മൈനസ് ആർ ഡി. അപ്പോഴും ശരിയായിട്ടില്ല. അപ്പൊ ഒന്നും പാടും, ആർ മൈനസ് ഡി മൈനസ് ആർ ഡി. റിപ്പീറ്റ് ചെയ്യുക, ആർ മൈനസ് ഡി മൈനസ് ആർ ഡി. ഇപ്പോ അവിടെ ആ ഭാഗം ശരിയായിട്ടുണ്ട്. ഇനി അപ്പൊ ഇത് നമ്മള് ഇനി ഇങ്ങനെ പിടിക്കാൻ പാടില്ല. ഇത് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഈ മുകളിലത്തെ ഒന്ന് ഇങ്ങനെ തിരിച്ചിട്ട് അതേ ആ ഇക്വേഷൻ വീണ്ടും ചെയ്യുക, ആർ മൈനസ് ഡി മൈനസ് ആർ ഡി, ആർ മൈനസ് ഡി മൈനസ് ആർ ഡി. ഇതോടെ നമ്മുടെ ക്യൂബ് ശരിയായിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ചെയ്തതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള നോട്ടിഫിക്കേഷൻ അടുത്തുള്ള ബെല്ലിക്കനിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നോട്ടിഫിക്കേഷനായി നിങ്ങളിൽ എത്തുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു ഒരു സെൻറ്ററിലേക്ക് വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ് സെൻറ്ററിലേക്ക് പറഞ്ഞാല് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ്. ഈ
ഇപ്പോ നമുക്ക് ഒരു ഫേസ് പിടിക്കുക എന്നിട്ട് നമ്മൾ മുകളിൽ ഈ നടുവിന്ന് ഈ മുകളിൽ നടുക്ക് താക്കുക അപ്പൊ മുകളിലുള്ളത് ഇവിടെത്തി പിന്നെ ഇത് ഇങ്ങോട്ടാക്കുക ഇത് അടിയിൽ നിന്ന് മുകളിലോട്ട് വല ഇടത്തിൽ നിന്ന് വലത്തോട്ട് അതോടെ നമുക്ക് ഇത് കിട്ടി ഇതിന് ശരിയാക്കാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇങ്ങനെ ശരിയാക്കാം ആദ്യം ഇത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്കൊരു കളർ എടുക്കാം ഇപ്പൊ വെള്ള വെള്ളേൻ്റെ നടുവ് ഒറിജിനൽ പൊസിഷൻ ഇവിടെയാണ് അപ്പോൾ ഇത് ഇങ്ങോട്ട് എത്തിക്കുക പിന്നെ ഓറഞ്ച് ഇവിടെയാണ് ഓറഞ്ചിൻ്റെ പൊസിഷനിൽ ഓറഞ്ച് എത്തിക്കുക സോറി ഓറഞ്ച് ഇവിടെയാണ് പിന്നെ ഈ ഓറഞ്ച് ശരിയാക്കുന്നതിലൂടെ ഇങ്ങനെ സെൻട്രലോക്ക് ശരിയാക്കാവുന്നതാണ് പക്ഷെ ഞാൻ ഈ ഇതിൽ വേറൊരു ഇതിലുമ്പോൾ നമുക്ക് ഈ സെൻട്രലോക്ക് വീണ്ടെടുക്കാവുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചെയ്ത മതി സെൻട്രലോക്ക് ചെയ്തിട്ട് ആ സെൻട്രലോക്ക് ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ അപ്പോൾ വീണ്ടും ഇതിലൂടെ നമുക്ക് വീണ്ടും ഒന്നും പാടെ നമുക്കത് ചെയ്യുന്നതിലൂടെ അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം സെൻട്രൽ ലോക്കിൻ്റെ അത് ചെയ്യുന്നതിലൂടെ നമുക്കിത് അത് മൂന്നാമത്തെ പ്രാവശ്യം അത് ചെയ്യുന്നതിലൂടെ നമുക്ക് ഇത് ശരി സെൻട്രൽ ലോക്ക് ഇതോടെ ഇത് ശരിയായി ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക്സ്